ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐ എൻ സി പാർട്ട് ടു വീഡിയോ ആണ്. ഐ എൻ സി പാർട്ട് വണ്ണിൽ നമ്മൾ പ്രസിഡൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ എൻ സിയുടെ ഇമ്പോർട്ടൻറ്റ് സെഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. 1885 ബോംബെയിലാണ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഐ എൻ സി നടന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി, വൈസ്രോയി ലോർഡ് ഡഫറി. ഫസ്റ്റ് സെക്ഷനിൽ 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ളത് ബാരിസ്റ്റർ ജി പി പിള്ള. ഫസ്റ്റ് സെക്ഷൻ നടന്ന സ്ഥലം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്. ആദ്യം പൂനെയിൽ വെച്ചിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് പ്ലേഗ് എന്ന പകർച്ചവ്യാധി കാരണം ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സെക്കൻഡ് സെക്ഷൻ 1886 കൽക്കത്തയിൽ വെച്ചിട്ട്, പ്രസിഡന്റ് ദാദാഭായ് നവറോജി. പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹത്തെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പ്രായത്തിൽ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയും അദ്ദേഹമാണ്. 1887 മദ്രാസ് സെക്ഷൻ, പ്രസിഡന്റ് ബദ്രുദ്ദീൻ തയാബ്ജി. ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റാണ് ബദ്രുദ്ദീൻ തയാബ്ജി. അധികാരത്തിലിരിക്കെ മരണപ്പെട്ട ആദ്യ പ്രസിഡന്റ് ബദ്രുദ്ദീൻ തയാബ്ജി. ഐ എൻ സിയുടെ ആദ്യ ഇംഗ്ലീഷ് പ്രസിഡന്റ് ജോർജ് യൂൾ. 1888 അലഹബാദ് സെഷനിലാണ് ജോർജ് യൂൾ പ്രസിഡൻ്റായത്. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശി സർ വില്യം വെഡ്ഡർബേൺ. 1889 ബോംബെ സെക്ഷൻ. 1890 കൽക്കത്ത പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. 1891 നാഗ്പൂർ പ്രസിഡന്റ് ആനന്ദ ചാർലു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റാണ് ആനന്ദ ചാർലു. രണ്ടു തവണ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജി. 1885 ബോംബെ സെക്ഷൻ, 1892 അലഹബാദ് സെക്ഷൻ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് റഹിമത്തുള്ള എം സയാനി. വന്ദേ മാതരം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി. ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഒരു ഭാഗമാണ് വന്ദേ മാതരം. സന്യാസി ലഹളയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്. 1897 അമരാവതി സെഷനിൽ പ്രസിഡന്റ് സി ശങ്കരൻ നായർ. ഏക മലയാളി പ്രസിഡന്റായ വ്യക്തി ഇദ്ദേഹമാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് ദിൻഷ്വ ഇ വാച്ച. ആദ്യമായി സ്വദേശി മുദ്രാവാക്യം മുഴക്കിയ സമ്മേളനം 1905 ബനാറസ് സമ്മേളനം, പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് ദാദാഭായ് നവറോജി. മൂന്ന് പ്രാവശ്യം പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും എന്ന് വേർതിരിഞ്ഞ സമ്മേളനം 1907 സൂററ്റ് സമ്മേളനം. രാജ് ബിഹാരി ഘോഷായിരുന്നു സൂററ്റ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ്. ഇത് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് ബി എൻ ദർ. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം 1912 ബംഗിപ്പൂർ, പ്രസിഡന്റ് ആർ എൻ മദോൽക്കർ. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ച് പോരാടാൻ തീരുമാനിച്ചത് ഈ സമ്മേളനത്തിലാണ്. ഇതിനെ ലക്നൗ ഉടമ്പടി എന്ന് അറിയപ്പെടുന്നു. പ്രസിഡന്റ് ആർ എ സി മസുംദാർ. ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ലക്നൗ സമ്മേളനം. 1918 ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയാകുന്നത്,
പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. 1919 ജാലിയൻ വാലാബാഗ് നടക്കുമ്പോൾ INC പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു. 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്തത്. പ്രസിഡന്റ് ലാലാ ലജ്പത് റോയ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് 1920 നാഗ്പൂർ സെക്ഷനിലായിരുന്നു. പ്രസിഡന്റ് വിജയരാഘവാചാര്യർ. ഗാന്ധിജി ആദ്യമായി പ്രസിഡന്റായ സമ്മേളനം 1924 ബൽഗാം സമ്മേളനം. കോൺഗ്രസ്സുകാർക്ക് ഖാദി നിർബന്ധമാക്കിയ സമ്മേളനം 1926 ഗുവാഹാട്ടി സമ്മേളനം. പ്രസിഡന്റ് എസ് ശ്രീനിവാസ അയ്യങ്കാർ. INC ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു 1925 കാൺപൂർ സെക്ഷൻ. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. പ്രസിഡന്റ് നെഹ്റു. മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേൽ. INC മൂന്നാം വനിതാ പ്രസിഡന്റ് നെല്ലിസൻ ഗുപ്ത 1933 കൽക്കത്ത സെക്ഷൻ. ഇന്ത്യയ്ക്ക് ഭരണഘടന വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് 1935 ബോംബെ സെക്ഷൻ. പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ഉയർന്നു വന്ന സമ്മേളനം 1937 ഫൈസ്പൂർ സമ്മേളനം. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ആണ് ഫൈസ്പൂർ സമ്മേളനം. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനം. പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം 1942 ബോംബെ സമ്മേളനം. പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന കോൺഗ്രസ് സമ്മേളനം 1946 മീററ്റ് സമ്മേളനം. പ്രസിഡന്റ് JB കൃപാലിനി. സ്വതന്ത്ര ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം 1948 ജയ്പൂർ സമ്മേളനം. പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. INC ഇമ്പോർട്ടൻ്റ് സെഷൻസ് ആണ് പാർട്ട് 2 ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.